അസ്സലാമു അലൈക്കും. ഇന്നൊരു ഫിഷ് ഗ്രിൽ റെസിപ്പി ആയിട്ട് വന്നതാണ്. ഇതിനു മുന്നേ ഞാനൊരു ഫിഷ് ഗ്രിൽ റെസിപ്പി ഇട്ടിരുന്നു സീബാസിൻ്റെ. സീബാസ് തന്നെയാണ് ഇന്നും യൂസ് ചെയ്തത്. പക്ഷേ ഞാനിന്നിവിടെ ചെയ്യുന്നത് തന്തൂരി മസാല ഉപയോഗിച്ചിട്ട് ഓവനിൽ ഗ്രില്ല് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പം വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ലപോലെ കഴുകി ക്ലീനാക്കിയ മീഡിയം സൈസ് സീബാസാണിത്. ഇത് ഞാൻ ബുക്ക് ടൈപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പം നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് നമുക്ക് മീൻ എല്ലാ ഭാഗവും നല്ലപോലെ വെന്തിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിൽ പറഞ്ഞാൽ അതേപോലെ കിട്ടും. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇത് പുളിയില്ലാത്ത തൈരാണ്. അപ്പം ഞാനിവിടെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 4 സ്പൂൺ എടുത്തത്. അപ്പം നിങ്ങൾ നോക്കിയിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തന്തൂരി മസാലയാണ് വേണ്ടത്. അതും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ചെറിയ ജീരകം പൊടിച്ചത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഫിഷിന് നല്ലൊരു ടേസ്റ്റ് വരും, നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വരും. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പാപ്രിക്ക പൗഡർ. ഞാനിവിടെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം 2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ആ വീഡിയോ ഇതിൽ മിസ്സായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് മാരിനേറ്റ് ചെയ്തത് മാറ്റി വെക്കുകയാണ്. എക്സ്ട്രാ ഫിഷ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് നമുക്ക് സെയിം മാരിനേഷൻ തന്നെ കൊടുക്കാതെ വെച്ചിട്ടാണ് കുറച്ച് ഞാൻ ബോക്സിലാക്കി വെച്ചത്. അപ്പം നല്ല ഫ്രഷ് ഫിഷാണ് കിട്ടിയത്. കാക്ക മാർക്കറ്റ് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്. നമ്മളിവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ മെയിനായിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്യുക ഈ ഫിഷ് തന്നെയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് കായം തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഉൾഭാഗത്തും പുറമെയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് പിടിപ്പിച്ച് വെക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫിഷ് എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. ഫ്രീസറിൽ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ട്രേയിലൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ഓയിൽ ബോട്ടിലോ ഓയിൽ സ്പ്രെഡറോ വെച്ചിട്ട് ഇതേപോലെ ഗ്രില്ലും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിഷ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പരത്തിയാണ് വെച്ചത്. ഒരു മീന് വീതിയിൽ പരത്തിയിട്ടാണ് വെച്ചത്, തുറന്ന് വെച്ചിട്ട്. എന്നിട്ട് ഇത് നമ്മൾ 250 ഡിഗ്രിയിൽ ഒരു 40 അല്ലെങ്കിൽ 30 മിനിറ്റ്സ് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. മാക്സിമം 40 അല്ലെങ്കിൽ 30 മിനിറ്റ്സ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. തൈരും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് മുളകും ഒക്കെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചാട്ട് മസാല ചേർക്കാം ചെറിയ ജീരകത്തിന് പകരം. നല്ല ടേസ്റ്റി ആയിട്ട് ഫിഷിന് ഗ്രില്ലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ ആ ഫിഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ പ്ലേറ്റ് ചെയ്യാം. കുറച്ച് വെജിറ്റബിൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ കുറച്ച് ടൊമാറ്റോ ലെമണൊക്കെ വെച്ച് ഒലീവ്സൊക്കെ വെച്ചിട്ട് നല്ലപോലെ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള മസാലയാണ്. നമുക്ക് പെട്ടെന്ന് ഡിന്നറിനോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.